ഈശോ മിഷഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള മിഠുക്കരായ ചെറു ചെറുക്കുള്ള പ്രിയ കുട്ടികളെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു യാത്രയുടെ പരിസമാപ്തിയിൽ എത്തി നിൽക്കുകയാണ് പന്ത്രണ്ടാം ക്ലാസിൻ്റെ പാഠങ്ങളിലൂടെയുള്ള ഒരു യാത്ര അതിൻ്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പന്ത്രണ്ട് അല്ലെങ്കിൽ ഈ ഒരു വർഷക്കാലം നമ്മൾ പഠിച്ചതല്ല നിങ്ങൾ ഒന്നാം ക്ലാസ് മുതൽ വേദപാഠം പഠിച്ച് വന്നതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മൾക്ക് നന്ദി പറയാം അല്ലേ ഒത്തിരി പേരെ നമ്മൾ അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു നമ്മളുടെ മാതാപിതാക്കളെ നമ്മളെ കൈപിടിച്ച് ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നവരെ നമ്മളെ ഒന്നാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ ഒക്കെ നമ്മൾക്ക് ഈ അവസരത്തിൽ ഓർക്കാം അതുപോലെ തന്നെ നമ്മളുടെ വൈദികരെ ഇടവ വികാരിമാരെ നമ്മളെയൊക്കെ ആത്മീയതയിലൊക്കെ വളർത്തിയ ഒത്തിരി പേരുണ്ട് നമ്മൾ കടപ്പെട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവരെയൊക്കെ നമ്മൾക്ക് ഓർക്കാം അവർക്ക് വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം കുട്ടികളെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പന്ത്രണ്ടാമത്തെ പാഠം നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എന്നുള്ളതാണ് അതൊരു വലിയ മെസ്സേജാണ് നമ്മൾക്കിന്ന് നൽകുന്നത് ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചതിൻ്റെ രത്നചുരുക്കം നമ്മളോട് പറയുകയാണ് നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോയി എനിക്ക് സാക്ഷികളാകുക എന്നുള്ള വലിയ ഒരു മെസ്സേജാണ് നമ്മൾക്ക് നൽകുന്നത് എന്താണ് ഈ പാഠത്തിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട എല്ലാവർക്കും വേണ്ടി നമ്മളെ സഹായിച്ചവർക്ക് വേണ്ടി നമ്മളെ വളർത്തിയവർക്ക് വേണ്ടി ഒക്കെ നമ്മൾക്ക് ഒന്ന് പ്രാർത്ഥിക്കാം ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മൾക്കൊന്ന് പ്രാർത്ഥിക്കാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ മതബോധനത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഒരു അവസാനത്തെ അധ്യായത്തിലാണ് ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഞങ്ങൾ ഇത്രയും നാളും പഠിച്ച എല്ലാ നന്മകളെയും നല്ലവശങ്ങളെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളെ വളർത്തിയവരെയും ഞങ്ങളെ പഠിപ്പിച്ചവരെയും ഞങ്ങൾക്ക് ആത്മീയമായി ഉണർവ് നൽകരെയും എല്ലാം നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു അവരെയെല്ലാം നന്ദിയോടെ ഓർക്കുന്നു ഈശോ ഈ പാഠം പറയുന്നത് പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവനെന്നും എനിക്ക് സാക്ഷികളായി ആകുവിൻ എന്നും പറയുന്ന ഈശോയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ് നല്ല ബോധ്യങ്ങൾ നൽകണമേ നന്മകളാൽ സമ്പന്നമാക്കണമേ പരിശുദ്ധാത്മാവനെ അയച്ച് ശക്തിപ്പെടുത്തണമേ അമ്മേ മാതാവെ സകല വിശുദ്ധരെ സ്വർഗീയമദ്ധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ കുട്ടികളെ നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന വചനം അപസോല പ്രവർത്തനങ്ങൾ ഒന്നാമധ്യായം എട്ടാമത്തെ തിരുവചനമാണ് എന്താണ് നമ്മളോട് ഈശോയ്ക്ക് പറയാനുള്ളത് എന്ന് നമ്മൾക്ക് നോക്കാം എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജറുസലേമിലും യുവതയാ മുഴുവനിലും സമരയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും നമ്മുടെ കർത്താവായ സഹായിക്ക സ്തുതി പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുമെന്നും ഈശോയെ പ്രഘോഷിക്കുമെന്നും പ്രഘോഷിക്കണമെന്നുമാണ് ഈ വചനം നമ്മൾക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം പ്രിയ കുട്ടികളെ പതിനൊന്നാമത്തെ പാഠം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ ജോബി സാറ് വളരെ മനോഹരമായി വിശ്വാസവും യുക്തിയും എന്താണെന്നും എങ്ങനെ നമ്മൾക്ക് വിശ്വാസികളാകാമെന്നും എങ്ങനെ യുക്തിയെ യുക്തിപരമായി വിശ്വാസത്തിൽ ആഴപ്പെടാമെന്നുമാണ് പതിനൊന്നാമത്തെ പാഠത്തിൽ നിങ്ങൾ പഠിച്ചത് യുക്തിയും വിശ്വാസവും പരസ്പര പൂരകങ്ങളാണെന്ന് സാറ് നിങ്ങളോട് പറഞ്ഞു തന്നു അതുപോലെ തന്നെ യുക്തിവാദികളുടെ അബദ്ധ അബദ്ധചിന്തകളെപ്പറ്റി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി സത്യം അറിയാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് എന്ന് നിങ്ങൾ കണ്ടുകഴിഞ്ഞു പ്രിയ കുട്ടികൾ എന്തിനാണ് ഈ പതിനൊന്ന് പാഠങ്ങളിൽ പതിനൊന്ന് സബ്ജക്റ്റുകൾ നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ പതിനൊന്ന് തലത്തിൽ നിങ്ങൾ കണ്ടത് നിങ്ങൾ യുക്തിയെക്കുറിച്ച് പഠിച്ചു വിശ്വാസത്തെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു ലോകത്തുള്ള എല്ലാ മതങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു അതുപോലെ തന്നെ അബദ്ധ പ്രബോധനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു സഭയെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു ഇപ്പോൾ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് എന്നാണ് നമ്മളോട് പറയുന്നത് ഇതെല്ലാം ഏതാണ് സത്യം ഏതാണ് മിഥ്യ എന്ന് നമ്മളോട് പറഞ്ഞു തന്ന് നമ്മളെ പുറത്തേക്ക് വിടുകയാണ് അതുപോലെ തന്നെ നമ്മൾ പത്താമത്തെ പാഠത്തിൽ കണ്ടു എങ്ങനെയായിരിക്കണം മാധ്യമങ്ങളെ നമ്മൾ സമീപിക്കേണ്ടത് ക്രിസ്തീയ ജീവിതവും മാധ്യമങ്ങളും എങ്ങനെ നമ്മൾക്ക് കോറിലേറ്റ് ചെയ്ത് കൊണ്ടുപോവാകാം മാധ്യമങ്ങളുടെ നന്മയും തിന്മയും ഒക്കെ എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ച് നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവിൻ ഇതാണ് നന്മ ഇതാണ് തിന്മ എന്ന് നിങ്ങളെ ഈ പതിനൊന്ന് വർഷക്കാലം പഠിപ്പിച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ് വളരെ പ്രസക്തമായ രണ്ട് വചനങ്ങൾ നിങ്ങൾക്ക് പുറകിൽ കാണാം ഈ രണ്ട് തിരുവചനങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്ന് ലൂക്കൈഡ് സുവിശേഷം നാലാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ തിരുവചനമാണ് ഈശോ പറയുകയാണ് എന്തിനാണ് ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് ഈശോ പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ടു ടീച്ച് ദ പീപ്പിൾ എബൌട്ട് കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യം പ്രസംഗിക്കാൻ വേണ്ടിയും പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ലൂക്കൈഡ സുവിശേഷത്തിലൂടെ ഈശോ നമ്മളോട് പറഞ്ഞു തരികയാണ് അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന തിരുവചനം വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങളാണ് എന്നിട്ട് ഈശോ പറയുകയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവനെന്ന് ഈശോ പറയുകയാണ് അപ്പോൾ ഈശോ വന്നിരിക്കുന്നത് ദൈവരാജ്യം പ്രസംഗിക്കാനും പഠിപ്പിക്കാനുമാണെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നമ്മളോടും പറയുകയാണ് നിങ്ങളും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കവനെന്ന് പറയുകയാണ് അപ്പോൾ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് നമ്മൾ കണ്ടു സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണെന്ന് ഈശോ പ്രേക്ഷിതനായിരുന്നു എന്ന് നമ്മൾ കണ്ടു ഈശോ സുവിശേഷം പ്രസംഗിച്ച് നടന്നു അതിനുശേഷം ശിഷ്യന്മാരെ അതിന് ചുമതലപ്പെടുത്തി ഇപ്പോൾ ശിഷ്യന്മാരിലൂടെ അത് സഭയിൽ അനസ്യൂതം തുടരുകയാണ് അപ്പോൾ നമ്മളോടും ഈ തിരുവചനങ്ങളോട് പറയുകയാണ് നിങ്ങളും എനിക്ക് സാക്ഷികളായി ലോകത്തിലേക്ക് പോയി എല്ലാവരെയും എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവിനെന്ന് പറയുകയാണ് പ്രിയ കുട്ടികളെ ഇതൊരു വലിയ ദൗത്യമാണ് ആ ദൗത്യം വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഈശോ ചെയ്തതും അതിനുശേഷം ശിഷ്യന്മാരത് പിന്തുടർന്നതും അതിനുശേഷം സഭയിലൂടെ ഇപ്പോഴും അനസ്യൂതം ഇത് നടക്കുന്നത് ഈശോ തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് മൂന്ന് വർഷക്കാലത്തോളം കൂടെ കൊണ്ടു നടന്നും തൻ്റെ മാനർസങ്ങളും തൻ്റെ പഠനങ്ങളും തൻ്റെ പഠിപ്പീരും എല്ലാം അവരെ കാണിക്കുകയും അവരെ കൊണ്ടത് മനസ്സിലാക്കിപ്പിക്കുകയും എന്തിനാണ് ഞാൻ വന്നതെന്ന് പറയുകയും അതിനുശേഷം അതുതന്നെ അവരെ മൂന്ന് വർഷം പഠിപ്പിച്ച് അവരെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും വിടുകയാണ് ചെയ്തത് അപ്പോൾ നമ്മളെ ഈ പന്ത്രണ്ട് വർഷക്കാലം നമ്മളെയും ഇതെല്ലാം പഠിപ്പിച്ചു നമ്മളെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തി വിശ്വാസത്തിൽ ഊന്നി വളരുവാൻ നമ്മളെ പഠിപ്പിച്ചു അതിനുശേഷം ഇപ്പോൾ നമ്മളോടും ഇതുതന്നെയാണ് ഈശോ പറയുന്നത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ കണ്ട പോലെ നവമാധ്യമങ്ങളിലൂടെ എങ്ങനെ നമ്മൾക്ക് ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കാം സ്നേഹം പങ്കുവയ്ക്കാം സാഹോദര്യം പങ്കുവെക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളോട് പറയുകയാണ് നിങ്ങളത് തുടരുക എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുകയാണ് പ്രിയ കുട്ടികളെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് പീറ്റർ സി വാൾഡ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായ ജേർണലിസ്റ്റ് ജോസഫ് രാജ് സിംഗർ എന്ന് പറയുന്ന നമ്മളുടെ ബെനിഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയെ ഇൻറ്റർവ്യൂ ചെയ്തപ്പോൾ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പയോട് ഒരു ചോദ്യം ചോദിച്ചു യേശുവിൽ യേശു നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് ആ ചോദ്യം വന്നത് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്ന ആ പുസ്തകത്തിലാണ് ചോദ്യങ്ങളുള്ളത് അതൊരു ഇൻ്റർവ്യൂവാണ് നിങ്ങൾക്ക് ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകും അപ്പോൾ ഈ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ പറയുകയാണ് എന്താണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അപ്പോൾ മാർപ്പാപ്പ അതിന് ഉത്തരം പറഞ്ഞു നാം അവനിൽ വിശ്വസിക്കണമെന്ന് യേശോ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾക്കറിയാം ഇപ്പോൾ ഈശോ നമ്മളോട് പറഞ്ഞത് ദൈവത്തിൻ്റെ സുവിശേഷം ദൈവരാജ്യം പ്രഘോഷിക്കാനാണ് ഈശോ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നാം അവനിൽ വിശ്വസിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അവൻ നമ്മെ നയിക്കാൻ നാം അവനെ അനുവദിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു നമ്മെ ഈശോ നയിക്കാൻ നാം അനുവദിക്കണം നമ്മളെ നയിച്ചാലും എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം അതും ഈശോ ആഗ്രഹിക്കുന്നു നാം അവനോടൊപ്പം ജീവിക്കണമെന്നും അവനെപ്പോലെ ആയിത്തീരണമെന്നും അങ്ങനെ ശരിയായ വിധത്തിൽ ജീവിക്കണമെന്നും ഈശോ ആഗ്രഹിക്കുന്നു നാം എല്ലാവരും ഈശോയെപ്പോലെ ആയിത്തീരണമെന്നും ഈശോയെപ്പോലെ ആയിത്തീരണമെന്നും ഈശോ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കണമെന്നും ഈശോ പഠിപ്പിച്ചതുപോലെ എല്ലാവരോടും ആ സ്നേഹത്തിൻ്റെ സുവിശേഷം പഠിപ്പിക്കണമെന്നുമാണ് ഈശോ ആഗ്രഹിക്കുന്നത് എന്നാണ് ലോകത്തിൻ്റെ പ്രകാശം എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ ബെനഡിക്റ്റ് പതിനാറാമൻ മാർപ്പാപ്പ നമ്മളോട് പറയുന്നത് പ്രീകുട്ടികളെ അതുകൊണ്ട് ഈശോയെപ്പോലെ ആകാൻ ഈശോയെപ്പോലെ പഠിപ്പിക്കാൻ ഈശോയെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ആ സ്നേഹത്തിൻ്റെ സദ്വാർത്ത സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് അതാണ് നമ്മളോട് ഇന്ന് പറയുന്നത് ഓരോ ക്രിസ്തുശിഷ്യനും ഈശോയുടെ സാക്ഷികളാണ് എന്ന് നമ്മൾ കാണുകയാണ് മാമൂദീസ്സ വഴി ദൈവമക്കളും സഭയുടെ അംഗങ്ങളുമായി തീർന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ തൈലാഭിഷേകം വഴി ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത് ഓരോ ക്രിസ്ത്യസ്റ്റ്യനും ഈശോയുടെ സാക്ഷികളാണ് കുട്ടികൾ ഇങ്ങനെ സാക്ഷികളാകുമ്പോൾ അതിന് മൂന്ന് തലങ്ങളാണ് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ നമ്മൾക്ക് സാക്ഷികളായി മാറാം ആ സാക്ഷ്യത്തിൻ്റെ വിവിധ തലങ്ങൾ ഒന്ന് കുടുംബതലം സാക്ഷ്യത്തിൻ്റെ കുടുംബതലം രണ്ട് ഇടവകാതലം മൂന്ന് സമൂഹതലം ഇങ്ങനെ മൂന്ന് തലങ്ങളാണ് സാക്ഷ്യങ്ങൾക്കുള്ളത് ഒന്ന് കുടുംബതലം എങ്ങനെ നിങ്ങൾക്ക് കുടുംബ തലത്തിൽ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി സാധിക്കും പ്രിയ കുട്ടികളെ ഇവിടെ ലോകപ്രശസ്ത എഴുത്തുകാരനും ചിന്തകനും മനഃശാസ്ത്രജ്ഞനും മോട്ടിവേഷണൽ ഓതറുമായ സ്റ്റീഫൻ ആർ കോവയുടെ ദ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് രണ്ട് ഹാബിറ്റ്സ് ഞാനിവിടെ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് എങ്ങനെയാണ് കുടുംബതലത്തിൽ നമ്മൾക്ക് സാക്ഷികളായി മാറാൻ വേണ്ടി സാധിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇതാണ് വാട്ട് എവർ യു ആർ അബ്രഹാം ലിങ്കിൻ്റെ ഒരു മനോഹരമായ കോട്ടുണ്ട് വാട്ട് എവർ യു ആർ ബി എ ഗുഡ് വൺ നിങ്ങൾ ആരായിരുന്നാലും നല്ല ഒരു വ്യക്തിയായി മാറുക നമ്മളുടെ വിശ്വാസമൊക്കെ നമ്മൾക്ക് ലഭിച്ചതും വളർന്നതുമെല്ലാം കുടുംബത്തിലാണ് നമ്മുടെ സഭയുടെ ഏറ്റവും ചെറിയ ഗാർഹിക സഭ എന്നുള്ള കൺസെപ്റ്റ് കുടുംബത്തെ ഉദ്ദേശിച്ചാണ് രണ്ടാം ക്യാൻ കൗൺസിലൊക്കെ പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ രൂപപ്പെട്ട നമ്മളുടെ വിശ്വാസം ആ വിശ്വാസം വളർത്തിയെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലവും കുടുംബം തന്നെയാണ് നമ്മളുടെ മാതാപിതാക്കളാണ് പ്രഥമ അധ്യാപകരും പ്രഥമ അധ്യാപകരും പ്രധാന അധ്യാപകരും എന്നൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ആ കുടുംബത്തിൽ വളരുന്ന നമ്മളും വാട്ട് എവർ യു ആർ ബി ഗുരുവൻ നല്ല ഒരു വ്യക്തിയായി നിങ്ങൾ മാറുക മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരാകുക സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകുക മാതാപിതാക്കളെ ബഹുമാനിക്കാനും തൻ്റെ കുടുംബത്തിൽ എന്താണ് തൻ്റെ കർത്തവ്യം എന്ന് മനസ്സിലാക്കാനും നമ്മൾ സാധിക്കുമ്പോൾ ഈ സാക്ഷ്യത്തിൻ്റെ കുടുംബതലം അവിടെ ഫലദായകമാവുകയാണ് പുതിയ കുട്ടികളുടെ രണ്ടാമത് ഇടവകാ എങ്ങനെയാണ് നമ്മൾക്ക് ഇടവകാ സാക്ഷികളാകാൻ വേണ്ടി സാധിക്കുന്നത് വിശുദ്ധ കുർബാനിയിൽ കുംഭസാരത്തിലും ഒക്കെ പങ്കുചേർന്ന് ഇടവകയിലെ ദൈവജനത്തോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇടവക തലത്തിലും നമ്മൾ സാക്ഷികളായി മാറുകയാണ് സ്റ്റീഫൻ ആർ കോവയുടെ രണ്ടാമത്തെ ഒരു പോയിൻ്റാണ് ബി പ്രൊ ആക്റ്റീവ് നമ്മളെല്ലാം ആക്റ്റീവാണെന്ന് സാറിനറിയാം പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ബി പ്രോ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ബി ചേഞ്ച് യുവേഴ്സെൽഫ് ബി ഇൻ ചേഞ്ച് യുവേഴ്സ് നമ്മളിൽ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മളുടെ സമൂഹത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നു നമ്മളുടെ ഇടവകയിൽ മാറ്റങ്ങളുണ്ടാകുന്നു ഇന്ന് നമ്മൾ ഉള്ള രീതിയിൽ നിന്ന് കുറച്ചും കൂടെ കൂടി ആക്റ്റീവായി പ്രോ ആക്റ്റീവായി എല്ലാത്തിനെയും നമ്മൾ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് നമ്മളുടെ വിശ്വാസം പ്രഘോഷിക്കാനുള്ള ഒരു വേദിയായി ഇടവകകൾ മാറണം പ്രിയ കുട്ടികളെ മൂന്നാമത്തെ തലമാണ് സമൂഹതലം നമ്മൾ നമ്മളെങ്ങനെ കുടുംബത്തിൽ നമ്മൾ പ്രേക്ഷിതരായി മാറി അല്ലെങ്കിൽ നമ്മൾ സാക്ഷികളായി മാറി അതുപോലെ തന്നെ ഇടവക തലത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ വിശ്വാസത്തെ ജ്വലിപ്പിച്ച് നമ്മൾ സാക്ഷികളായത് അത് അതിൻ്റെ ഒരു പരിച്ഛേദമാണ് സമൂഹത്തിലും നമ്മൾ സാക്ഷികരാകാനുള്ള വലിയ വിളിയാണ് നമ്മൾ റോൾ മോഡലായി മാറണം നമ്മളുടെ വിശ്വാസത്തിൽ അതുപോലെ തന്നെ നമ്മുടെ കൗതാശിക ജീവിതത്തിൽ നമ്മൾ ഈശോയുടെ സുവിശേഷമാകുന്ന സ്നേഹമാകുന്ന സുവിശേഷത്തിലൂടെ നമ്മുടെ സമൂഹത്തെ ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് കഴിയുമ്പോൾ നമ്മൾ സമൂഹത്തിൽ ചേർത്ത് പിടിക്കാൻ വേണ്ടി സാധിക്കുന്നു സമൂഹത്തിൽ നമ്മൾ സാക്ഷികളായി മാറുന്നു സ്റ്റീഫൻ ആർക്കോവിയുടെ മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറയുകയാണ് ബിഗിൻ വിത്ത് ദ ഇൻ മൈൻഡ് നമ്മൾക്ക് എപ്പോഴും എന്താണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് വേണം ആ രീതിയിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തണം ബിഗിൻ വിത്ത് ദ എൻഡ് ഇൻ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ അവസാനം കാണാനുള്ള ഒരു വലിയ ഉൾക്കാഴ്ച നമ്മൾക്കുണ്ടാകണം സ്നേഹത്തിൻ്റെ സുവിശേഷം പറയാനും ഈശോയെ പ്രഘോഷിക്കാനും നമ്മളുടെ വിശ്വാസ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനും ഈ പഠനങ്ങളൊക്കെ നമ്മൾക്ക് സാധിക്കട്ടെ അങ്ങനെ വിശ്വാസത്തിൻ്റെ പ്രേക്ഷിതരായി നമ്മൾക്ക് കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലുമൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയ കുട്ടികളെ നമ്മളും ഈശോ പഠിപ്പിച്ച ആ മാതൃകയിലൂടെ മുൻപോട്ട് പോവുകയാണ് ദൈവത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാനാണ് ഈശോ വന്നതെങ്കിൽ ആ ഈശോ നമ്മളോട് പറയുകയാണ് നിങ്ങളും ലോകം മുഴുവൻ പോയി സ്നേഹത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാനാണ് നമ്മളോട് പറയുന്നത് അങ്ങനെ ഇടവകാ തലത്തിലും കുടുംബ തലത്തിലും ഒക്കെ നമ്മൾ സ്നേഹത്തിൻ്റെ സുവിശേഷമായി മാറുമ്പോൾ വാട്ട് എവർ യു ആർ ബി ഗുഡ് വൺ ആരായിരുന്നാലും ശരി നല്ലവരായിരിക്കുക നല്ലൊരു കുട്ടിയായിരിക്കുക നമ്മൾ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നല്ല വിദ്യാർത്ഥികളായിരിക്കുക നമ്മുടെ മാതാപിതാക്കളുടെ മക്കളാകുമ്പോൾ ഏറ്റവും നല്ല മക്കളായി നമ്മൾ മാറുക അധ്യാപകരെ ബഹുമാനിക്കുമ്പോൾ മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ സമൂഹത്തിലെ മറ്റുള്ളവരുടെ സഹോദരനാകുമ്പോൾ അയൽപക്കക്കാരനാകുമ്പോൾ സമൂഹത്തിലെ ഒരംഗമാകുമ്പോൾ ബി ഗുഡ് വൺ ഈ ഒരു ചിന്ത നമ്മൾക്ക് എപ്പോഴും ഉണ്ടാകണം ആ ചിന്തയ്ക്ക് അടിസ്ഥാനം നമ്മുടെ വിശ്വാസ ജീവിതമാണ് നമ്മളുടെ കൗതാശിക ജീവിതമാണ് നമ്മൾക്ക് കിട്ടിയ മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ വിശ്വാസ സത്യങ്ങളെ പ്രകോഷിക്കുമ്പോഴാണ് അതിനുവേണ്ടി നവമാധ്യമങ്ങൾ കൂടി ഉപയോഗിക്കുമ്പോൾ നമ്മളും ഈ ലോകത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നമ്മളും സാക്ഷികളായി മാറുകയാണ് പ്രകൃതിയുടെ ഇതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശം നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ നിനക്ക് സാക്ഷികളായി മാറുന്നതിനുള്ള ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ ധൈര്യത്തോടുകൂടി നിന്നെ പ്രഘോഷിക്കുന്നതിനും നിന്നെ പറഞ്ഞു കൊടുക്കുന്നതിനും സ്നേഹമാകുന്ന സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനും ഞങ്ങളെ കാത്തരക്ഷിക്കണമേ അമ്മേ മാതാവേ നിന്റെ നേര മീലങ്കയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ കുട്ടികളെ ഈ പാഠം നമ്മൾക്ക് നൽകുന്ന ബോധ്യം ഇതാണ് ഓരോ ക്രിസ്തുശിഷ്യനും ഈശോയുടെ സാക്ഷിയാണ് ഓരോ ക്രിസ്തുശിഷ്യനും ഈശോയുടെ സാക്ഷിയാണ് സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയിലെ അംഗങ്ങളായ നമ്മളും പ്രേക്ഷിതരാണ് എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം ലോകത്തിൽ എവിടെയായിരുന്നാലും ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ എവിടെയായിരുന്നാലും ഏത് പൊസിഷനിലായിരുന്നാലും എത്ര ഉന്നതരായി കഴിഞ്ഞാലും നമ്മൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾക്കുണ്ടാകേണ്ട മനോഭാവം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനും ക്രിസ്തീയ മൂല്യങ്ങൾക്കും സാക്ഷ്യം വഹിക്കും എന്നുള്ള മനോഭാവം നമ്മൾക്കുണ്ടാകണം നമ്മളുടെ ശീലങ്ങളും അതനുസരിച്ച് നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു പ്രിയ കുട്ടികളെ അങ്ങനെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവരുള്ള ഇടപെടലിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ നമ്മളുടെ ഇടവകാ തലത്തിലും നമ്മളുടെ കുടുംബത്തിലും ഒക്കെ നമ്മൾക്ക് എപ്പോഴും ചിന്തയിലും പ്രവൃത്തിയിലും ഈശോയ്ക്ക് സാക്ഷികളായി മാറാം ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് വീണ്ടും നമ്മൾ കണ്ടുമുട്ടാം ഈശോ മിഷിഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ